எம்மானுவேல் எம்மானுவேல் நீ என் அபயமல்லே, என் இயேசுவே மகோன்னதனே, ஓ என் ஆசிரயமே. என்னும் என்னும் திருக்கரத்தால் தாங்கிடுவான், பாவம் நீக்கி நித்திய ரட்சணை நல்கிடுவான். என்னும் என்னும் திருக்கரத்தால் தாங்கிடுவான், பாவம் நீக்கி நித்திய ரட்சணை நல்கிடுவான். எம்மானுவேலின் பாலகனாய் என்னை வழி நடத்தும். எம்மானுவேல் எம்மானுவேல் நீ என் அபயமல்லே, என் இயேசுவே மகோன்னதனே, ஓ என் ஆசிரயமே. என்டே முறிவுகள் உனக்கிடுமே, எனிக்காய் தளர்ந்தவன் என்டே பாரங்கள் வகிச்சிடுமே. சிநேகமேகியவன் என்னை என்னும் வழி நடத்தும். சிநேகமேகியவன் என்னை என்னும் வழி நடத்தும். சங்கீர்த்தனம் 107:31. அவர் கர்த்താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കളിൽ അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. കർത്താവിൻ്റെ കാരുണ്യത്തെ പ്രതി നമുക്ക് നന്ദി പറയാം. കർത്താവ് മനുഷ്യമക്കളിൽ ചെയ്ത അത്ഭുതങ്ങളെ പ്രതി നന്ദി പറയാം. വൈദ്യശാസ്ത്രം കൈവിട്ട് മരണത്തിലേക്ക് പോയ എത്രയോ രോഗികളെയാ യേശു തൊട്ട് സൗഖ്യമാക്കിയിരിക്കുന്നത്. മനുഷ്യമക്കളിൽ രോഗശാന്തിയിലൂടെ യേശു ഇന്ന് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. 2000 വർഷം മുൻപ് യേശു ചെയ്ത സൗഖ്യങ്ങൾ അത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും എന്നും ഒരുവൻ തന്നെ. സൗഖ്യം നടക്കും, അത്ഭുത രോഗശാന്തികൾ മനുഷ്യമക്കൾക്ക് കർത്താവ് കൊടുക്കും. നമുക്ക് അത്ഭുത രോഗശാന്തി കണ്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ പേര് സോണി, ഞാൻ ഫോർട്ട് കൊച്ചി കത്തീഡ്രൽ ബസിലിക്കയിൽ നിന്ന് വരുന്നു. എൻ്റെ കാൽമുട്ടിന് കഴിഞ്ഞ 31-ാം തീയതി എൻ്റെ കാൽമുട്ട് തെറ്റിയിട്ട് 3 ആഴ്ച കിടപ്പിലായിരുന്നു. ബ്ലഡും ക്ലോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് 3 ആഴ്ചത്തെ റെസ്റ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ പോയപ്പോൾ സർജറി വേണമെന്നാണ് പറഞ്ഞത്. ലിഗമെൻ്റ് പൊട്ടിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിടിച്ച് പിടിച്ച് നടക്കാൻ പറ്റില്ലായിരുന്നു, ആരുടെയെങ്കിലും സഹായത്തോടെ മാത്രമേ നടക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എൻ്റെ കാൽമുട്ട് വളയൊന്നും നടക്കുകയും ചെയ്യില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് സ്റ്റേജിൽ വെച്ചിട്ട് ബ്രദറും എൻ്റെ കാൽമുട്ടിൽ പിടിച്ചിട്ട് രണ്ട് തട്ട് കെട്ടി. എന്നിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് തൊട്ടതിന് ശേഷം കാല് ബാൻഡേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴും ബാൻഡേജൊക്കെ ചുറ്റും ഊരി മാറ്റി, സ്റ്റേജിലേക്ക് കയറിയാൽ ഊരി മാറ്റി. ബ്രദറും ഇവിടെയുള്ള എല്ലാ ജനങ്ങളും കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ബ്രദർ തൊട്ടതിന് ശേഷം എൻ്റെ കാൽമുട്ട് മടങ്ങി. ഞാൻ ഇവിടുത്തെ സ്റ്റെപ്പ് കയറി ഇറങ്ങി ഓടി. എനിക്കിപ്പോൾ കാൽമുട്ട് മടക്കാൻ എനിക്കൊരു വേദനയില്ല, ഒന്നുമില്ല. സർജറിയുടെ ആവശ്യമൊന്നുമില്ല. എനിക്ക് ഇപ്പോൾ പഴയതുപോലെ നടക്കാം. അങ്ങനെ ഒറ്റയ്ക്കൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. ഇന്നലെ എറണാകുളം വരെയും പോയി, ഒറ്റയ്ക്ക് പോയി വന്നു. ഒരു കുഴപ്പം ഉണ്ടായില്ല, മുട്ട് വളയുകയും ഒരു വിഷമമോ വേദനയോ ഒന്നുമില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവം ഭയങ്കരമായിട്ട് അനുഗ്രഹം എൻ്റെ മോക്ക് കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന് നന്ദി. മോൻ്റെ പേരെന്താ? ജയേഷ്. ഇന്നലെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഏത് കാൽമുട്ടായിരുന്നു? വലത് കാൽമുട്ട്. 10 വർഷമാണല്ലേ, 10 വർഷമായിട്ട് തെന്നിപ്പോകുന്ന കാൽമുട്ടാണ്. ഞാൻ ഇവനെ തൊടുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും അങ്ങനെ ചെയ്തില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഈ കാൽമുട്ട് സൗഖ്യമായി, ഇനി ഉരി പോകത്തില്ല
എന്ന് യേശുവിൻ്റെ നാമത്തിൽ അധികാരത്തിൽ അങ്ങ് പറഞ്ഞു. തൽക്ഷണം, ശരിയല്ലേ, ഞാൻ ഇമാനെ സ്പർശിച്ചു പോലില്ല, തൽക്ഷണം കർത്താവ് ഈ കാൽമുട്ട് ഹീൽ ചെയ്തു. ആ സാക്ഷി ഒന്ന് പറയാ. 10 വർഷമായിട്ട് എൻ്റെ കാലിലെ ചിരട്ട, വലത്തെ കാലിലെ ചിരട്ട തെന്നിപ്പോവായിരുന്നു. അതിന് 10 വർഷം തന്നെ പറഞ്ഞതാണ് ഓപ്പറേഷൻ വേണമെന്ന്. ഒരു പ്രാവശ്യം ബ്ലഡ് കോട്ടാകുകയും അത് കുത്തിയെടുക്കുകയൊക്കെ ചെയ്തതാണ്. ഇടക്കിടക്ക് തെന്നിപ്പോവായിരുന്നു. എനിക്ക് നടക്കാനും ജോലി ചെയ്യാൻ നിർത്തു പോലെ ഒരു പേടിയായിരുന്നു. എപ്പോഴെങ്കിലും തെന്നിപ്പോവുകയും ഇടക്കിടക്ക് പോകുമായിരുന്നു. നല്ല തെന്നി അന്നിടത്ത് നല്ല വേദനയുമായിരുന്നു. ഇന്നലെ ഞങ്ങൾ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ട് പോയതാണ്. പിന്നെയും വൈഫ് പറഞ്ഞ് കാൽമുട്ടിൻ്റെ കാര്യം പറയാൻ പറഞ്ഞ്. അങ്ങനെ കാൽമുട്ടിൻ്റെ കാര്യം പറഞ്ഞ് ബ്രദർ, ഞാൻ സാധാരണ നിൽക്കണത് ഇടതു കാലിൽ വെയിറ്റ് കൊടുത്തിട്ടായിരുന്നു. ഇന്ന് ഞാൻ കുർബാനക്ക് നിന്നാണ് കൂടിയത് ഫുള്ള്. ഞാൻ ഫുൾ ഇതും കൊടുത്തത് എൻ്റെ വലത്തെ കാലിനാണ് കൊടുത്ത് നിന്ന് വെച്ചത്. ഇന്നലെ അനുഭവം ഉണ്ടായതെന്ന് വെച്ചാൽ, ഇന്നലെ ഉണ്ടായ അനുഭവം, അതിനുശേഷം ഞാൻ കാലുകൾ കറക്കുകയും ചാടുകയും ഓടുകയൊക്കെ ചെയ്ത്. എന്നിട്ടും ഞാൻ വീട്ടിൽ ചെന്നിട്ടും ഇത് തന്നെ തെന്നിപ്പോണ ഓരോ ആംഗിളിലും ഞാൻ ചെയ്തു നോക്കി. എന്നിട്ടും എൻ്റെ ചിരട്ട തെന്നിയില്ല. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഈ മകൻ്റെ വലുത് കാൽമുട്ട് 10 വർഷമായിട്ട് തെന്നിപ്പോകുന്ന കാൽമുട്ടായിരുന്നു. ഇന്നലെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, പറഞ്ഞതേ ഉള്ളൂ, ദേഹത്ത് പോലും തൊട്ടില്ല. അന്നേരം യേശു ഗ്രഹിച്ചു. ചെയ്തു അക്കാലം മടക്കി കുറഞ്ഞ് കാണിച്ച മോനെ. ആ എന്നാ മുട്ടൊക്കെ തിരിച്ചു കാണിച്ച അങ്ങോട്ട് കൂട്ടൊക്കെ. ഹല്ലേലൂയ. ഓപ്പറേഷൻ പറഞ്ഞിരുന്ന കാൽമുട്ടാണ്, യേശു ഇന്നലെ ഒറ്റ നിമിഷം കൊണ്ട് ഹീൽ ചെയ്തു. നമ്മുടെ കർത്താവ് വലിയവനാണ്. യേശുവേ, എല്ലാ രോഗികളെയും അങ്ങ് കരുണയോടെ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭാശയ രോഗങ്ങൾ, ബ്ലീഡിങ്, ഗർഭാശയത്തിലെ മുഴകൾ, ഓവറിയിലെ മുഴകൾ, കട്ട് ചെയ്ത ട്യൂബുകൾ എല്ലാം ഇപ്പോൾ സൗഖ്യമാവട്ടെ. ഹല്ലേലൂയ. ഓപ്പറേഷൻ ചെയ്ത് നീക്കിയ ഗർഭപാത്രങ്ങളും ട്യൂബുകളും ഓവറികളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പുനഃസൃഷ്ടിക്കപ്പെടട്ടെ. വയറ്റിലെ മുഴകൾ അപ്രത്യക്ഷമാവട്ടെ. കുടൽ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാവട്ടെ. വൻകുടല്, ചെറുകുടല് സൗഖ്യമാവട്ടെ. ഗ്യാസ് ട്രബിൾ വിട്ടുമാറട്ടെ. ഉദരവേദന വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗങ്ങളുടെ മേലും കർത്താവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം.